നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയരാജന്മാരുടെ വാവിട്ട വാക്കിൽ സി പി എം ഏറിൽ. വാ തുറന്നാൽ മണ്ടത്തരം വിളമ്പുന്ന കൂട്ടരായി മാറിയിരിക്കുകയാണ് സി പി എം മുതിർന്ന നേതാക്കൾ. ഇതിനെല്ലാം മറുപടി പറഞ്ഞ് ഒരു വഴിക്കായി പാർട്ടി. ജനകീയ പ്രതിരോധ ജാഥയിൽ പാർട്ടി സെക്രട്ടറിക്ക് വിശദീകരണം നൽകാനല്ല, ന്യായീകരണം കൊടുക്കലാണിപ്പോൾ മെയിൻ പണി. നാനാ വഴിക്കൂടെയും പെട്ടു നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ സി പി എം നേതാക്കളുടെ വക ആന മണ്ടത്തരങ്ങളും. ന്യായീകരണം നടത്താൻ ഇറങ്ങുന്ന ഗോവിന്ദൻ മാഷും മണ്ടത്തരം വിളമ്പുന്നതോടെ പടിക്കൽ കൊണ്ട് കലമിട്ടുടയ്ക്കുകയാണ് ഈ നേതാക്കൾ എല്ലാവരും കൂടി. കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ഉപയോഗിച്ച വാക്കുകളാണ് പാർട്ടിക്ക് ഇപ്പോൾ കനത്ത തലവേദനയായി മാറിയിരിക്കുന്നത്. നേതാക്കളുടെ വാവിട്ട വാക്കുകൾ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫിന്റെ പേരിനെ അൽഖ്വയ്ദ തലവനായിരുന്ന ബിൻ ലാദനുമായി താരതമ്യം ചെയ്ത് എം വി ജയരാജൻ നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തിറങ്ങേണ്ടി വന്നു. പ്രസംഗമധ്യേ പറഞ്ഞുപോയതാണെന്നും വംശീയ പരാമർശം ഉദ്ദേശിച്ചില്ലെന്നുമാണ് പാർട്ടി നേതൃത്വം ഇതിനെ വിശദീകരിക്കുന്നത്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകുമെന്നും ഗോവിന്ദന് പറയേണ്ടി വന്നു. പാർട്ടി ഇത്തരം പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റിന്റെ നെറുകേടിന് മാപ്പില്ലെന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ 4 ഡിവൈഎഫ്ഐ നടത്തിയ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് വിവാദ പരാമർശം എം വി ജയരാജനിൽ നിന്നുണ്ടായത്. ലേഖകനെ പിതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി. ഇത് തിരിച്ചടിയാകുമെന്ന് വന്നതോടെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വന്നത്. മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് മിവ ജോളി നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെയായിരുന്നു ഇ പി ജയരാജന്റെ വിവാദ പരാമർശം. പെൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിച്ച് ആൺകുട്ടികളെ പോലെ സമരത്തിനിറങ്ങുന്നുവെന്നായിരുന്നു ഇ പി ജയരാജന്റെ ആക്ഷേപം. പുരുഷന്മാരെ പോലെ മുടി വെട്ടി കരിങ്കൊടിയും കൊണ്ട് എന്തിന് നടക്കുന്നുവെന്നും ഇ പി ചോദിച്ചു. ഇ പിയുടെ പരാമർശം സി പി എം നയത്തിനെതിരാണെന്ന വിമർശനം ശക്തമായി ഉയർന്നു. ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾ നടന്നാൽ പ്രതിഷേധങ്ങളിൽ പോലീസിന് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകുമെന്ന കാര്യമാണ് ഇ പി ജയരാജൻ ഉദ്ദേശിച്ചതെന്ന തരത്തിൽ എം വി ഗോവിന്ദന് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ ഒന്ന് മയപ്പെടുത്തി സംസാരിക്കേണ്ടിയും വന്നു. എന്നാൽ ഈ മയപ്പെടുത്തലിൽ എം വി ഗോവിന്ദനും ആന മണ്ടത്തരമാണ് എഴുന്നള്ളിച്ചത്. പെൺകുട്ടികൾ പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കണമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ വിടുവായത്തം. അങ്ങനെ ഈ നേതാക്കളെല്ലാം വാ തുറന്നാലേ വലിയ മണ്ടത്തരങ്ങളാണ് വരുന്നത്. മന്ത്രി അബ്ദുറഹ്മാന്റെ പേരിൽ തന്നെ തീവ്രവാദമുണ്ടെന്ന് വിഴിഞ്ഞം സമരസമയത്ത് പുരോഹിതർ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായി രംഗത്തിറങ്ങിയ പാർട്ടിയാണ് സി പി എം. ആ പാർട്ടിക്ക് തന്നെയാണ് വിവാദ പരാമർശത്തിന്റെ പേരിൽ സമാന സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നുപോകേണ്ടി വരുന്നത്. ഏഷ്യാനെറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട മറ്റാർക്കെതിരെയും പേരിനെ ചൊല്ലി ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ല എന്നതും വിമർശകർ എടുത്തു പറയുന്നുണ്ട്. സമുദായ വിദ്വേഷം എന്ന നിലയിലാണ് ഈ വിവാദത്തെ രാഷ്ട്രീയ എതിരാളികൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് സി പി എമ്മിന് വിനയായിരിക്കുകയാണ്. മൈക്ക് മുൻപിൽ കിട്ടിയാൽ എന്ത് വഷളത്തരവും പറയുന്ന തരത്തിലാണിപ്പോൾ സി പി എം നേതാക്കൾ. പരനാറി കുലംകുത്തി ഡയലോഗ് ഇറക്കുന്ന പിണറായിയുടെ ബാക്കിയല്ലേ ഇതൊക്കെ? ഈ വിടുവായത്തങ്ങളിൽ അത്ഭുതപ്പെടാനുമില്ല. സി പി എമ്മുകാർക്ക് എന്തും വിളിച്ചു പറയാം. ഞങ്ങൾക്കാരെയും ആക്ഷേപിക്കാം, പുച്ഛിക്കാം. അത് ഞങ്ങളുടെ അവകാശമെന്ന ധാർഷ്ട്യമാണിവർക്ക്. എന്നാൽ ആ ധാർഷ്ട്യം മടക്കി പോക്കറ്റിലിട്ടോളാൻ നേതാക്കൾക്കുള്ള മറുപടി.